ാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി. അപ്പൊ ദുനിയാവിലും അള്ളാഹു റബ്ബുൽ ഇസ് ആ ഒരു സന്തോഷം തരുന്നു, അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ തരുന്നു. സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെയാ, അള്ളാഹ് എന്തായിരിക്കും സംഭവം, ഒരു വർഷം വരെയാണ്. ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞ മനസ്സിന് എവിടെ ആഫിയത്ത്? ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മുളയൊക്കെ തിന്ന് നടക്കുന്നവനെ കൂടെ ആഫിയത്ത് ഉണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ആസ്വദിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു സ്വർഗത്തിൽ. നീ വാ. ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമെന്ന് നബിയ റസൂലുള്ളാഹ്. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഊരിലുകളെ കുറിച്ചൊക്കെ പറയാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നു. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ്, വെറുതെ പറയില്ല. ആയത്തെ അതീ ചോദിച്ചിട്ട് ഞാൻ പറയില്ല, അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാണ് ദുനിയാവിലെ പെണ്ണാണ്. ദുനിയാവിലെ പെണ്ണെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് സ്വർഗത്തിലെ ഏറ്റവും ഹ്യൂറി. നമ്മൾ മനസ്സിലാക്കണം, ചില പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹം ഒരു ധാരണയുണ്ട്. നമ്മുടെ ഇച്ഛ പോയി കല്യാണം കഴിച്ച് നമ്മളിവിടെ നിന്ന് കല്യാണം കഴിച്ച് റാഹത്തായിട്ട് മരിച്ചു പോയി. സ്വർഗത്തിലെത്തുമ്പോ ഇച്ഛാക്ക് വേറെ ഹൂറിൽ നിങ്ങളെ കിട്ടും, നമുക്ക് ആരെ കിട്ടും? പെണ്ണുങ്ങളുടെ ഒരു വല്ലാത്തൊരു ആശങ്കയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം. മരിക്കാറാവുമ്പോ മരിക്കുന്നവരെ ഞങ്ങൾ വേണം, നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ വേണം, പാത്രം കഴുകാൻ വേണം, വസ്ത്രം കഴുകാൻ വേണം, ഇതിനൊക്കെ ഞങ്ങൾ വേണം അല്ലെ? മരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ സ്വർഗത്തിൽ പോയാല് ഊരിലിങ്ങളുമായിട്ട് നിങ്ങളിങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ബഹുമാനപ്പെട്ട നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ ഉത്തമയായ ഭാര്യ ആരെന്നറിയോ, സ്വർഗത്തിൽ ശ്രേഷ്ഠയായ പെണ്ണാരെന്നറിയോ, സ്വർഗത്തിൽ ഹൂറിലീങ്ങളെക്കാൾ ഉത്കൃഷ്ടയായ പെണ്ണ് ഈ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്, ഭാര്യയാണ് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യയെ തന്നെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ സമാധാനമായല്ലോ, പെണ്ണുങ്ങൾക്ക് സമാധാനമായല്ലോ. നമ്മുടെ അപ്പൊ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പറായി, പിന്നെ അടുത്ത് ദൂരെ കളയല്ല വേണ്ടത്. അവളെ തന്നെയാണ് സ്വർഗത്തിൽ കിട്ടുക. ഖുർആൻ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോ, സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുമ്പോ ജന്നാത്തു അദിൻ എന്ന് പറയുന്ന സ്വർഗലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹവസിക്കാനുള്ള സൗകര്യമാർക്കാണ് നൽകുന്നതെന്നറിയോ. വമാ സ്വലഹ മിൻ ആബായിഹിം, ഈ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വാസുവാജിയം, അവരുടെ ഇണകൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വദുരിയാത്തിയം, അവരുടെ സന്താനങ്ങൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. അപ്പോ ദുനിയാവിലെ നമ്മുടെ ഉപ്പയെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും, ദുനിയാവിലെ നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ ലഭിക്കും, ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ നൽകുക, ദുനിയാവിലെ നമ്മുടെ ഭർത്താവിനെയാണ് അല്ലാഹു സ്വർഗത്തിൽ നൽകുക, ദുനിയാവിലെ നമ്മുടെ മക്കളെ അല്ലാഹു സ്വർഗത്തിൽ തരുമത്രേ. ദുനിയാവിലെ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു, ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു. പക്ഷേ വമൻ സ്വലഹ, അല്ലാഹു ഇവിടെ ഉപയോഗിച്ച എങ്ങനെയെങ്കിലും പോയാൽ കിട്ടുമോ? ഇല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാം. ഭയപ്പെട്ട് ജീവിച്ച് മരിച്ചാൽ ആ ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗലോകത്ത് തരും. അവരാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ്. അപ്പൊ ഈ കോലത്തിലല്ല, ഈ കോലത്തിലല്ല. അപ്പൊ നമ്മുടെ ചങ്ങാതി മരിപ്പിട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ്, നമ്മുടെ ഒരുപക്ഷെ വിചാരിക്കും, കരുതുന്നുണ്ടാകും,
ഇത്രയും നാള് നമ്മുടെ ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി സ്വർഗത്തും പോയിട്ട് ഇവളുടെ ഇടങ്ങേറി നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ ഉടച്ചവനെ. സ്വർഗലോകത്തിലെങ്കിലും പോയി ഇത്തിരി സന്തോഷിക്കാമല്ലോ എന്ന് ഓർത്ത് കഴിയാണ്. അതുവരെ ശ്രമിച്ചിരിക്കുന്നു അവിടെ ഇത് തന്നെയാണോ സ്വസ്ഥത കിട്ടൂലേ എന്ന് ധരിക്കുന്നവരുണ്ടാകും. അങ്ങനെയില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തേക്ക് കയറുമ്പോ എല്ലാ കുശുമ്പ്, അസൂയ, കെടുമ്പ്, ക്രോധം, വിരോധം എല്ലാം അള്ള എടുത്തു മാറ്റും. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار إخوانا على سرر متقابلين لا يمسون فيها نصب وما هم منها بمخرجين പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, ക്രോധമില്ല, വിരോധമില്ല. ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറിച്ചു കളയും. സന്തോഷത്തോടു കൂടിയായിരിക്കും ഭർത്താക്കന്മാരും അവരവരുടെ ഇണകളോടൊപ്പം സ്വർഗത്തിന്റെ തണലിൽ ഊഞ്ഞാലിൽ അവർ സന്തോഷത്തോടെ ആടി രസിച്ചു കൊണ്ടിരിക്കും. ഖുർആൻ പറയുകയാണ് ഇവിടുത്തെ ഭാര്യ. അപ്പൊ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ കോലത്തിലല്ല, അത് ഏറ്റവും നല്ല സുന്ദരിയാക്കി 33 വയസ്സുള്ള പെണ്ണാക്കി സന്തോഷത്തോടുകൂടി നമുക്ക് സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മളെ രസിപ്പിക്കാനുള്ള എല്ലാ കഴിവുകളോടുകൂടി അല്ലാഹു നമ്മളെ അവർക്ക് സമ്മാനിക്കുകയാണ്. വെറുതെ അല്ല, ഇപ്പൊ ഒരു 60 വയസ്സുകാരിയായ കിളവിയാണ് എന്റെ ഭാര്യ. ആ കോലത്തിലാണ് അവിടെ തരിക നമുക്ക് എന്തോ എന്ത് വായുത മാഹി വായുത യേശു വായുത യാഹി ഒരു വായുത ഇല്ലാതെ കൊണ്ട് കിളവി ആഹൃത്തിൽ എന്ത് ഗുണം? അതുകൊണ്ട് എന്താ അല്ല ഖുർആനിൽ പറഞ്ഞത്, ഇന്ന സ്വർഗത്തിന്റെ അവകാശികൾക്ക്, വലതുപക്ഷക്കാർക്ക്, വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ് സന്തോഷമാണ്. പ്രത്യേകമായ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട നാരിമാരാണ് സ്വർഗത്തിലെ ഹോരികൾ. അവർ തികച്ചും കന്യകകളാണ്, കന്യകളാണ്. സ്നേഹമുള്ളവരാണ്, സമപ്രായക്കാരാണ്. വലതുപക്ഷക്കാർക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം, അള്ളാഹു നൽകുന്ന സമ്മാനം. അപ്പൊ വിഷമം തീർന്നല്ലോ. കിളവിയൊന്നുമല്ല, സമപ്രായക്കാര്, സുന്ദരി, സുഷ്മ, സുശീല, സുമുഖി, എല്ലാ നിലയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മുടെ ഭാര്യയാക്കി അള്ളാഹു ആദ്യം തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം. തങ്ങൾ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നവർക്ക് ആദ്യമായി 2 ഹൂരികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അത്രേ ഈ ദുനിയാവിലാണല്ലോ ഒന്നിൽ കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദുനിയാവിലെ പ്രശ്നമാണ് അത്. പെണ്ണുങ്ങളോട് പറയുന്നവർക്ക് ഇഷ്ടമല്ല, ഭാര്യമാർക്കത് മറ്റൊരു പെണ്ണിന്റെ കാര്യം പറയുന്ന ഇഷ്ടമല്ല. ഒളിച്ച് വേലി ചാടാൻ പോകുന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു പെണ്ണിനെ ഹലാലായിട്ട് കെട്ടുന്ന കാര്യം, ഏയ് അത് ആ വിഷയമല്ലാത്ത പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പോലും ഈ ഒരു വിഷയങ്ങളിൽ വല്ലാത്ത ഒരു ഭിന്നതയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബി റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, ഞങ്ങളാരും പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളാരും ഭാര്യമാരല്ലേ, എപ്പോഴും ഖദീജ 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 എന്ന് പറഞ്ഞു. അസൂയ നല്ലതല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ ആകട്ടെ, സഹോദരിമാർ സഹോദരങ്ങൾ മനസ്സിലാക്കണം,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗസ്ത്രീകളെ പരിചയപ്പെടുത്തി, നരക സ്ത്രീകളെ പരിചയപ്പെടുത്തി. നമ്മുടെ ഭാര്യയും ഭർത്താവുമായി നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പറയപ്പെടുന്ന സ്വർഗസ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. നരക സ്ത്രീകളെയും അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തി. അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ, സ്വർഗവാസികളെ പരിചയപ്പെടുത്തി, നരകവാസികളെ പരിചയപ്പെടുത്തി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ പറയുകയാണ്, അർബഉം മിനൽ വാതി ഫിന്നാർ, നാലു വിഭാഗം സ്ത്രീകളെ